നമ്മളോടൊപ്പം ഇപ്പോൾ താങ്കൾ കൃത്യമായി പറഞ്ഞതുപോലെ പോലീസ് കൃത്യമായ ട്രാക്കിലായിരുന്നു എന്നതിന് ആ ട്രാക്കിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചതിൽ ഒരു പങ്ക് വഹിച്ച ഒരാൾ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. സീഡിറ്റിലെ പ്രവർത്തക കൂടിയായ സ്മിത നമ്മളോടൊപ്പം ചേരുന്നു. സ്മിത, സ്വാഗതം നമ്മുടെ ഈ ചർച്ചയിലേക്ക്. ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ എടുത്ത ഒരു പങ്ക് കൂടി പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് സ്മിത കൂടി വരച്ച രേഖാചിത്രമാണ് പ്രതിയിലേക്ക് എത്തിയത്. സ്മിതയും എനിക്ക് തോന്നുന്നു സ്മിതയുടെ ഒരു സഹപ്രവർത്തകയോ പ്രവർത്തകനോ കൂടി ഉണ്ടായിരുന്നു. അത് സ്മിത തന്നെ വിശദീകരിക്കുക. എങ്ങനെയാണ് നിങ്ങൾ ആ ചിത്രത്തിലേക്ക് എത്തിയത്? സ്മിത: ഹലോ, ഞാൻ സ്മിത. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഷജിത്തും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയായിരുന്നു രേഖാചിത്രങ്ങൾ തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഇതിലേക്ക് എത്തിയിരുന്നു വെച്ചാൽ, അന്നത്തെ ദിവസം സംഭവ ദിവസം രാത്രിയിൽ ACP പ്രദീപ് സാറ് വീട്ടിലേക്ക് വരികയും അന്ന് ഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീ ചേച്ചി കണ്ട ഒരു സംശയം തോന്നുന്ന ഒരാളിന്റെ ചിത്രം വരയ്ക്കണമെന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ ദിവസം വന്നത്. അങ്ങനെ അന്ന് ഏകദേശം ഒരു 12:30 വീട്ടിലെത്തുകയും അങ്ങനെ ഏതാണ്ട് ഒരു 2-3 മണിക്കൂറുകൾ എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ചിത്രം തയ്യാറാക്കി കൊടുക്കുകയാണ് ചെയ്തത്. സ്മിത, ഇത് ഇത്തരം ചിത്രങ്ങൾ, രേഖാചിത്രങ്ങൾ നേരത്തെയും പോലീസിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദൗത്യം ഏറ്റെടുത്തത്. അതെങ്ങനെയാണ് അത്തരം ഒരു ദൗത്യം ഏറ്റെടുക്കാമെന്ന് നിങ്ങൾക്ക് ധൈര്യം വന്നത് എങ്ങനെയാണ്? ഞാൻ സജിത്താണ്. ആ സജിത്ത് പറയൂ. ഇതില് നമ്മള് എല്ലാ പ്രത്യേകിച്ച് കേരളവും ലോകവും മൊത്തം ആശങ്കയോട് നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് അതിന്റെ അകത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാര്യം 12 മണിക്ക് നമ്മൾ സാറ് വിളിക്കുകയും അതിനുശേഷം 4 മണിവരെയാണ് നമ്മൾ അന്ന് രാത്രി സ്കെച്ചുകൾ, ധാരാളം സ്കെച്ചുകൾ വരച്ചിട്ട് നമ്മളൊരു പ്രതിയിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായത്. പിറ്റേ ദിവസം വരച്ചു ഏറെക്കുറെ 5 ചിത്രങ്ങൾ നമ്മൾ വരച്ചു ഇതിന്റെ ഭാഗമായിട്ട്. ഇപ്പം മോള് പറഞ്ഞ പ്രകാരം ഏറ്റവും അവസാനം വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ 3 എണ്ണം കൂടെ വരച്ചു. അതിന്റെ അകത്ത് ഉൾപ്പെടുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പം പറയുന്നത്, ഈ പറയുന്ന തെളിവായിട്ട് വന്നിട്ടുള്ള ചിത്രം. അപ്പോ ഒരുപാട് ഈ 5 ചിത്രത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ ഇവരോട് പറഞ്ഞിട്ടും അവരുടെ മാനറിസം എന്താണ്, എങ്ങനെയാണ്, ഓരോന്നും ചോദിച്ച് അവര് ഉറപ്പിച്ചു. സജിത്ത് ഇതിനകത്ത് ഇപ്പോ മൊത്തം 5 ചിത്രമാണ് വരച്ചതെന്ന് തോന്നുന്നു അല്ലെ? 5 അല്ലേ? 5 ചിത്രങ്ങളാണ് നമ്മള്. അപ്പൊ 5 പേരെ ഉദ്ദേശിച്ചായിരിക്കുമല്ലോ ഈ 5 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാകുക. 5 പേർ എന്ന് പറയുന്നത് അന്ന് കാറിൽ 4 പേരെന്നാണ് കുട്ടി പറഞ്ഞതായി നമ്മുടെ വാർത്തകളിലൊക്കെ ഉള്ളത്. അപ്പൊ 5-ാമത്തെ ആളാരാണ്? അതായത് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ഗിരിജ എന്ന് പറഞ്ഞ ആളുടെ ഇത് അവരുടെ ഓർമ്മകളൊക്കെ വെച്ചുകൊണ്ടുള്ള ചിത്രമാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. പിറ്റേ ദിവസം നമ്മൾ വരയ്ക്കുന്നത് നല്ലിലയില് ഒരു കുട്ടി കണ്ടിട്ടുള്ളതായിട്ടുള്ള ചിത്രമാണ് വരയ്ക്കുന്നത്. പിന്നെയാണ് ഹലോ പറഞ്ഞോളൂ സജിത്ത്. പിന്നെയാണ് നമ്മള് വിക്ടോറിയ ഹോസ്പിറ്റൽ പോയിട്ട് മോള് പറഞ്ഞതനുസരിച്ച് നമ്മൾ വരയ്ക്കുന്നത് ഈ 3 ആൾക്കാരെ, ഒരു പുരുഷനെയും 2 സ്ത്രീകളെയും. അതായത് ഇവരെ പരിചരിച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതുപോലെ അവിടെ കൊണ്ടാക്കി എന്ന് പറയുന്ന, അതായത് നമ്മൾ ആശ്രമ മൈതാനത്ത് കൊണ്ടാക്കി എന്ന് പറയുന്ന സ്ത്രീ, ഒപ്പം ഈ പറയുന്ന ഒരു ഡ്രൈവർ എന്ന് പറയുന്ന ഒരാള്. മറ്റൊരാളെ ആ കുട്ടിക്ക് ഓർമ്മയില്ല, വ്യക്തതയില്ല. കുട്ടിക്ക് കൂടെയുണ്ട് ഒരാളുണ്ട് എന്നറിയാം, പക്ഷെ അയാളുടെ ഒരു രൂപവും മറ്റോ ഒന്നും പറയാൻ കുട്ടിക്ക് പറ്റുന്നില്ല. പക്ഷെ ബാക്കിയെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ 6 വയസ്സായിട്ടുള്ള കുട്ടി നമ്മളോടൊപ്പം ചേർന്നിട്ട് നമ്മൾ കളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുകയും ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഏരിയയും നമ്മൾ വർക്ക് ചെയ്യുന്നത്. യെസ്. അപ്പൊ എന്തായാലും ഷജിത്ത്, സ്മിത, നിങ്ങൾ വരച്ച ചിത്രങ്ങൾ കാരണം ഈ കള്ളന്മാർക്ക് പ്രശ്നമായിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് അവരുടെ പരിപാടി അവസാനിപ്പിക്കേണ്ടി വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പോലീസ് ഇപ്പോൾ നിങ്ങളെ വിളിച്ചോ ഇതിനുശേഷം? ഞങ്ങള് വിളിച്ചു, ഒരുപാട് പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിലേറെ സന്തോഷമുണ്ട് നമുക്ക് അങ്ങനെ ഒരു സഹായം നമ്മൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ള നിലയിൽ. ഇപ്പോ ഈ കാര്യത്തിൽ ഇനിയിപ്പോ പോലീസിനെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ കൂടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും. നമ്മൾ ശരിക്കും കഴിഞ്ഞ 10-15 വർഷമായിട്ട് കലാമേഖലയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിപ്പോ ഒരു കലാമേഖലയല്ല, ഇത് ഒരു കുറ്റാന്വേഷണ മേഖലയാണ്, വേറൊരു മേഖലയാണ്. എങ്കിലും മറ്റൊരാൾക്ക് സഹായിക്കുന്ന എന്ത് കാര്യത്തിനും നമുക്ക് സന്തോഷമേ ഉള്ളൂ. മറ്റൊരാളുടെ പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾക്കകത്ത്
നമുക്ക് സാമൂഹികമായി ഇടപെടുന്നതിൽ, ഇപ്പൊ കലാകാരൻ എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ സമൂഹമായിട്ട് ചേർന്ന് നിൽക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ആ നിലയിൽ തന്നെ ഈ മേഖലയിലും നമുക്ക് വളരെ സന്തോഷമേയുള്ളു മറ്റൊരാളെ സഹായിക്കാൻ, ഇവിടുത്തെ സംവിധാനത്തെ, പോലീസ് സംവിധാനത്തെ സഹായിക്കാൻ പറ്റുന്ന തരത്തിൽ ഇടപെടാൻ പറ്റിയെങ്കിൽ വലിയ സന്തോഷമാണ്. യെസ്, തീർച്ചയായിട്ടും നമ്മുടെ MLA എച്ച് സലാം കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ഒരുപക്ഷെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് സജിത്തിനോടും, ഷജിത്ത് എന്നാണ് പേര് തോന്നുന്നു, ഷജിത്തിനോടും, അതെ ഷജിത്ത് അല്ലെ, SH അല്ലേ, ഓക്കെ ഓക്കെ, ഷജിത്ത്, ഷജിത്തിനോടും സ്മിതയോടും MLA ഈ നിമിഷത്തിൽ എങ്ങനെ സംസാരിക്കുന്നു കേൾക്കാം. എസ്സലാം MLA, നിശ്ചയമായിട്ടും ഏറെ അഭിനന്ദനം നൽകേണ്ട രണ്ട് വ്യക്തികളാണ്. ഇപ്പോൾ ഷജിത്തും സ്മിതയും സംസാരിക്കുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വരച്ച ചിത്രങ്ങളാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട കസ്റ്റഡിയിലായിട്ടുള്ള പത്മകുമാറിൻ്റെ ചിത്രം നോക്കിയാൽ ഏതാണ്ട് കൃത്യമാണ്. അപ്പോൾ ഒരാളെ കാണാതെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു വിവരങ്ങൾ തേടി ആ അതിലേക്ക് എത്തുക, ആ ചിത്രത്തിലേക്കും രൂപത്തിലേക്കും എത്തുക എന്നുള്ളത് വളരെ ഒരു സാധാരണ ചിത്രത്തിൻ്റെ വരയ്ക്കുന്ന രീതിയല്ലല്ലോ. അപ്പോൾ അത് വളരെയേറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് പബ്ലിഷ് ചെയ്യപ്പെട്ടു ചിത്രം, പോലീസ് ആ അതിൻ്റെ എൻക്വയറിയുടെ ഭാഗമായിട്ട് നന്നായി ഉപയോഗപ്പെടുത്തിയ ഒരു സംഗതിയാണ്. ഏതാണ്ട് 11 ചിത്രങ്ങളാണ് കുട്ടിയിപ്പോൾ കാട്ടിയത്. അപ്പോൾ പ്രതികളുടെ ചിത്രങ്ങളോ വിവരങ്ങളോ ലഭിക്കും മുമ്പ് ആ പ്രതികളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പാലം നിർമ്മിക്കുന്ന പോലെയാണ് നിശ്ചയമായും രേഖാചിത്രങ്ങൾ ഇവർ ശരിയായി വരച്ചു കാട്ടിയിട്ടുള്ളത്. അത് ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായി ബോധ്യമാവും. ആ രണ്ട് ഇപ്പോൾ ശരിയായ ഫോട്ടോയും ഇവർ വരച്ച രേഖാചിത്രവും തമ്മിൽ നോക്കിയാൽ അല്പം ഉച്ച എന്താ ഈ നടുക്ക് ഭാഗത്ത് അല്പം മുടി റിലേഷൻ കുറവുണ്ട് എന്നൊഴിച്ചാൽ ബാക്കിയെല്ലാം ആ പ്രതിയുടെ കൃത്യമായ രൂപസാദൃശ്യത്തോടു കൂടി തന്നെയാണ് ആ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. നിശ്ചയമായും ഷജിത്തും അതുപോലെ സ്മിതയും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. അത് ഞാൻ മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹം എല്ലാവരുടെയും മനസ്സ് കണ്ണും കാതും കൂർപ്പിച്ച് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി കേരളം നിന്നൊരു നിൽപ്പാണ്. ആ നിൽപ്പിൽ ആ പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നതിൽ ഒരു പ്രധാന റോൾ തന്നെ നിങ്ങൾക്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനത്തോടു കൂടി തന്നെ ഞാനടക്കം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അങ്ങനെ തന്നെയാണ് നിശ്ചയമായിട്ടും നിങ്ങളെ കാണുക. യെസ്, കൃത്യമാണ്. എന്തായാലും ഷജിത്തും സ്മിതയും അവരുടെ ചിത്രങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ കാണിക്കാൻ സാധിച്ചിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ലെസ്ലിയും അനുരാഗും ഒക്കെ ഇവിടെയുണ്ട്. ഷജിത്തിൻ്റെയും സ്മിതയുടെയും പിന്നാലെ അവർ എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ ഒരു സ്റ്റോറിയായി തന്നെ ഇക്കാര്യം അങ്ങനെ തോന്നുന്നുണ്ടോ ലെസ്ലി? നമ്മൾ നിലവിൽ കൈരളി ന്യൂസ് സജിത്തിൻ്റെയും സുനിതയുടെയും ചിത്രക്കാഴ്ചകൾ സംബന്ധിച്ച ഒരു സ്റ്റോറി കൊല്ലം റിപ്പോർട്ടർ രാജ്കുമാർ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. എങ്കിലും ഈ വിജയത്തിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ വീണ്ടും ഒരു സ്റ്റോറി ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകാം.